വിമർശന ബുദ്ധിയോടെ തന്നെ സമീപിച്ച് നിരന്തരമായി അന്വേഷിച്ചാലും ഒരർത്ഥത്തിലുള്ള പോരായ്മകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം ഇത് സട്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നു. നാലാം അധ്യായം സൂറത്ത് നിസാഇന്റെ 82-ാമത്തെ വചനത്തിലൂടെ നാം അറിയുക, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളല്ല കാലാന്തരത്തിൽ മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമായി എല്ലാ അർത്ഥത്തിലും സത്യവും അസത്യവും കൂട്ടിക്കൊഴിഞ്ഞ് അതിലുള്ള ദൈവീക വചനങ്ങൾ അടർത്തി മാറ്റി പല സ്വന്തം വരികളും പല പുരോഹിതന്മാരും എഴുതി ചേർത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവയുള്ളത്. എന്നാൽ സട്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അവസാന വേദഗ്രന്ഥത്തിന് ഒരിക്കലും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാവില്ല. ലോകാവസാനം വരെ അതിന്റെ സംരക്ഷണ ചുമതല നേർക്കുനേരെ സട്ടാവായി ഉടയത്തം വരെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അത് ജ്വലിച്ചു നിൽക്കുകയാണ്. അതേ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും ലോകാവസാനം വരെ. ആ വിശുദ്ധ ഖുർആൻ മുൻപ് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ആ ശരിയായ ആദർശത്തെയും സത്യത്തെയും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, ജനങ്ങളെ പഠിപ്പിക്കുന്ന സട്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ അന്തിമ വേദഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരിക്കലും മാനവരാശിയെ തീവ്രവാദത്തിലേക്കോ ഭീകരതയിലേക്കോ സങ്കുചിത ചിന്തയിലേക്കോ നയിക്കുന്നില്ല. മറിച്ച് എല്ലാ അർത്ഥത്തിലുള്ള സമാധാനത്തെക്കുറിച്ചും സർവോപരി മോക്ഷത്തെക്കുറിച്ചുമാണ് നന്മയെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നത്. നാം അറിയുക, 10-ാം അധ്യായം സൂറ യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ വരികൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് സട്ടാവ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. തീവ്രവാദത്തിലേക്കല്ല, ഭീകരതയിലേക്കല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സമാധാനമാണ്, സട്ടാവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. സിൽമ എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. അഥവാ ഒരു വ്യക്തി സ്വന്തത്തെ സട്ടാവിന് സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. അങ്ങനെ ഒരാൾ സ്വന്തത്തെ സട്ടാവിന് സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് അവനെ വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യമുള്ള ലോകത്തെ ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ആദർശ പ്രസ്ഥാനം ാണ് ഇസ്ലാം. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന അഭിവാദ്യത്തിലൂടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാ മന്ത്രകൾ ഉരിവിടണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ദിനമഞ്ച് നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്നും ഐച്ഛിക നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കുമ്പോൾ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ വരികളിലൂടെയല്ലാതെ പ്രാർത്ഥനാ മന്ത്രത്തിലൂടെയല്ലാതെ ലോകത്ത് ഒരു മുസ്ലിമിനും ഒരു നിർബന്ധ ഐച്ഛിക നമസ്കാരത്തിൽ നിന്ന് വിരമിക്കാനാവില്ല. ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ പോലും നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്തളം നിന്ന് പുറത്തു വരേണ്ട ദിക്റായി പ്രവാചകൻ പഠിപ്പിച്ചത് സട്ടാവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. ഇങ്ങനെ നിരന്തരമായി ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക? എങ്ങനെയാണ് തീവ്രവാദികളാകാനാവുക? എങ്ങനെയാണ് വർഗീയതയുടെ വിഷം സ്വീകരിക്കാനാവുക? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കേവലം ഏതെങ്കിലും മഞ്ഞപത്രങ്ങളിൽ നിന്നോ മീഡിയകളിൽ നിന്നോ ഏതെങ്കിലും സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ നൽകുന്ന വികലവും വികൃതവുമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ ആകരുത് നാം ഇസ്ലാമിനെ പഠിക്കേണ്ടത്. കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും സഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിലുമാകണം ഇസ്ലാമിനെ കേൾക്കേണ്ടത്, ഇസ്ലാമിനെ അറിയേണ്ടത്, ഇസ്ലാമിനെ പഠിക്കേണ്ടത്. നാം അറിയുക, ഇത്തരത്തിൽ സട്ടാവായുടെ തമ്പുരാനെ മാത്രം ആരാധിച്ച് അവന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ആ സട്ടാവായുടെ തമ്പുരാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞോ അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. എന്തിന് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതെ, എല്ലാ അർത്ഥത്തിലും സ്വർഗം ലഭിക്കാൻ, മോക്ഷം ലഭിക്കാൻ, നിത്യജീവനിൽ പ്രവേശിക്കാൻ. നാം അറിയുക, മരണമെന്നതൊരു പരമയാഥാർത്ഥ്യമാണ്. ഏത് നിമിഷവും ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. എപ്പോഴാണ് മരിക്കുക എന്ന് പോലും നമുക്കറിയില്ല. ഏത് നിമിഷവും അത് സംഭവിക്കും. ഇന്ന് നമ്മൾ അണിഞ്ഞ ഈ വസ്ത്രം നമ്മൾ തന്നെ ഊരുന്നുള്ള ഉറപ്പ് പോലില്ലാത്തവരാണ് നമ്മൾ. ഏത് നിമിഷവും അത് സംഭവിക്കാം. ഏത് നിമിഷവും ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് സഹോദരങ്ങളെ.
നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും തത്തുല്യമായ രക്ഷയും ശിക്ഷയും നൽകാൻ ഈ ലോകത്ത് ഒരു നിയമ വ്യവസ്ഥക്കും കഴിയില്ല. നൂറാളെ കൊന്ന ഒരു കൊലയാളിയെ 100 തവണ നോക്കിക്കൊല്ലുക എന്നത് പ്രായോഗികമാണോ ഈ മണ്ണിൽ? എന്തെല്ലാം തോന്നിവാസങ്ങളും ക്രൂരതകളും അത്തരത്തിലുള്ള അതിക്രമങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ നാം വായിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് നേതൃത്വം നൽകി തോന്നിവാസങ്ങൾ ചെയ്ത് അവരെ അറുകൊല ചെയ്യുന്ന എത്രയെത്ര സംഭവങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇവർക്കെല്ലാം ഈ ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് പൂർണ്ണമായ നീതിയുക്തമായ ശിക്ഷകൾ ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. നന്മകൾ ചെയ്ത ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് ദൈവദൂതന്മാർ, ഒരുപാട് മഹാന്മാർ, അവർ ചെയ്ത നന്മകൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിക്കണ്ടേ? ലഭിക്കണമെന്നത് നീതിബോധത്തിൻ്റെ തേട്ടമാണ്, നമ്മുടെ മനസ്സിൻ്റെ തേട്ടമാണ്. ഇവിടെ ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും പൂർണ്ണാർത്ഥത്തിൽ നീതിയുക്തമായും ഇത്തരത്തിൽ ലഭിക്കില്ല എന്നത് ഒരു പച്ചയായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു, തേടുന്നു മനുഷ്യകർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെ. ആ ലോകത്തെയാണ് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 185-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറഹു യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൽ നാരി വഉദ്ഖല ജന്നത ഫഖദ് ഫാസ് വമാൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സകലരും മരിക്കും, മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക ഉയർത്തെഴുന്നേൽപ്പിന് നാളിലാണ്. അന്ന് ആരാണോ സ്വർഗപ്രവേശം ലഭിക്കുക, ആരാണോ നരകത്തിന് അകറ്റി നിർത്തപ്പെടുക, അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ. ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവമെന്ന് തിരിച്ചറിയണമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു. നന്മകൾ ചെയ്ത വിശ്വാസഭദ്രതയോടെ വിശ്വാസവിശുദ്ധിയോടെ നന്മകൾ ചെയ്യുന്നവർക്ക് സ്വർഗകവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുമെന്നും, തിന്മകളും പിഴച്ച വിശ്വാസങ്ങളുമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നരകം സുനിശ്ചിതമാണ് എന്നുള്ള താക്കീത് നൽകുന്ന ഖുർആന്റെ വരികൾ സ്വർഗ നരകങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ സൂചനകൾ നൽകുന്ന ഹൈന്ദവ ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങൾ. കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനത്തിലൂടെ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗേ ലോകേ നഭയം കിഞ്ചന സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുന്ന കഠോപനിഷത്തിന്റെ വരികൾ. അതെ, നാളെയുടെ ലോകത്ത് തിന്മകൾ ചെയ്യുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന നരകത്തെ കുറിച്ച് താക്കീത് നൽകുന്ന ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ വചനം, അസൂര്യ നാമദേ ലോകേ അന്തേന തമസ വൃതം താംസ്യാപ്രേധ്യാഭിഗന്ധിയേക്കേ ചാത്മകനോജന എന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ അർത്ഥത്തിലുള്ള അന്ധകാര ത്തിലേക്ക്, നാശത്തിലേക്ക്, മോക്ഷം ലഭിക്കാത്ത ദുരന്തത്തിലേക്ക് പോയി പോകുമെന്നുള്ള താക്കീത് നൽകുന്ന വരികൾ നമുക്ക് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ കാണാം. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണമെന്നും സ്വർഗലോകത്തിന് വേണ്ടി മുതലുകൾ ഒരുമിച്ച് കൂട്ടണമെന്നും അങ്ങോട്ടുള്ള വിജയത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും പ്രചോദനവും നൽകുന്ന യേശുവിന്റെ വരികളായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വരികളിൽ നമുക്ക് കാണാം. അതേസമയം നരകശിക്ഷക്ക് നിമിത്തമാകാവുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്നും, അത് കൈകൾ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കൈ വെട്ടിമാറ്റണമെന്നും, കാലാണതിന് കാരണമാകുന്നുവെങ്കിൽ ആ കാലും മുറിച്ചു മാറ്റണമെന്നും, കണ്ണാണതിന് കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണ് ചുഴിഞ്ഞെടുക്കണമെന്നും, 2 കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ, 2 കാലുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ, 2 കൈയുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ, ഒറ്റക്കണ്ണനായി, ഒറ്റക്കയ്യനായി, ഒറ്റക്കാലനായി, വികലാംഗനായി സ്വർഗത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കലാണ് ഉത്തമമെന്ന് പരിചയപ്പെടുത്തുന്ന മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 43 മുതൽ 50 വരെയുള്ള വരികളും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമത ദാർശനിക പ്രമാണങ്ങളെ, വേദപ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശ്വമഹാപ്രപഞ്ചത്തിന് നാഥനെ സട്ടാവിനെ അറിയുകയും ആ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുകയും സട്ടാവിന്റെ മാർഗദർശനമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുകയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമായ വേദപ്രമാണങ്ങളെ മാറ്റി സട്ടാവിൻ്റെ നേർ സട്ടാവ് പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കൈകടത്തലുകൾക്കും മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായി അവസാന വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആന്റെ താളുകളെ ഒന്ന് മറിച്ചു നോക്കാനും തുറന്ന മനസ്സുമായി ഖുർആന്റെ ആശയങ്ങളിലേക്ക് ആദർശങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുവാനുമുള്ള സന്മനസ്സുണ്ടാകണമെന്ന് ചുരുക്കം. പത്രമാധ്യമങ്ങളിൽ നിന്നോ മീഡിയകളിൽ നിന്നോ ചാനലുകളിൽ നിന്നോ അല്ല
മതത്തെ പഠിക്കേണ്ടത്, ഇസ്ലാമിനെ പഠിക്കേണ്ടത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാകണം, വേദഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലാകണം എന്ന് ഗൗരവമായി ഉണർത്തുകയാണ്. ഇവിടെ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന ഈ വിഷയം നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ജന്മം കൊള്ളുന്നുണ്ടാവാം, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം, ചോദ്യങ്ങൾ ഉണ്ടാവാം. മഗ്‌രിബിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ജന്മം കൊള്ളുന്ന സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മഗ്‌രിബിന് ശേഷമുള്ള സെഷനെ ജീവസുറ്റതാക്കണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയത്തെ ഇത്രയും നേരം കണ്ണും കാതും കൽബും തുറന്ന് ശ്രവിച്ച നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, അറിയണമേ, അടുത്ത് അറിയാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമേ എന്ന് ഉണർത്തുന്നു. ലോകങ്ങളുടെ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെ അറിയാൻ, അത് ബോധ്യപ്പെട്ടാൽ ആ ആദർശമനുസരിച്ച് ജീവിക്കാൻ, അവസാന ശ്വാസം നിലക്കും വരെ ആ സത്യത്തിൻ്റെ ഭാഗം തുറച്ചു നിൽക്കാൻ, അതുവഴി മോക്ഷപ്രാപ്തി ലഭിക്കുന്ന, സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അംഗങ്ങളാകാൻ ലോകങ്ങളുടെ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദാണ്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെ സംശയമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. ഖുർആനിൽ മറ്റു ഇതര വേദഗ്രന്ഥങ്ങളെ, ഹൈന്ദവ ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നു എന്ന് സാധാരണ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വേദികളിൽ നിന്ന് അദ്ദേഹം കേൾക്കാനിടയായിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് എന്ന് കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന്. ഖുർആൻ ഇതര വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നു എന്ന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വേദികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാണത് എന്ന് വ്യക്തമല്ല എന്നൊരു സുഹൃത്തിൻ്റെ ചോദ്യമാണ് മുഹമ്മദ് സാഹിബ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഈ ഭൂമിയിലുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെക്കുന്നു എന്നൊരാശയം നിങ്ങളൊരിക്കലും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വേദികളിൽ നിന്ന് കേൾക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ ശരിവെക്കുന്നത് പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയാണ്. ഖുർആൻ വളരെ കൃത്യമായി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതായി വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ പരിശുദ്ധ ഖുർആൻ ശരിവെക്കുക മാത്രമല്ല, ആ വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കേണ്ടത്, ആ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കേണ്ടത്, ആ വേദഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളേണ്ടത് മുസ്ലിങ്ങളുടെ കർത്തവ്യമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഖുൽ ആമന്ന ബില്ലാഹി വബിമാ ഉൻസില ഇലൈഹിം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, അഥവാ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ പടച്ച തമ്പുരാൻ നമുക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ വേദഗ്രന്ഥങ്ങൾ മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടത്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടത്, അതേപോലെ മൂസാക്കും ഈസാക്കും അവതരിപ്പിക്കപ്പെട്ടത്, ഇസ്ഹാഖിൻ്റെ യാക്കൂബിൻ്റെ സന്തതികൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലെല്ലാം തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തതിന് ശേഷം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും,
അവർ തമ്മിൽ ആ പ്രവാചകന്മാർ തമ്മിൽ നമ്മൾ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വനഹനുലഹു മുസ്ലിബൂരതാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാത പിൻപറ്റുന്ന, പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട മാർഗം പിൻപറ്റുന്ന, അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ പറയുന്നത് ഖുർആൻ മുഹൈമിനാണ് എന്നാണ്. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം. മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്ന ഗ്രന്ഥം അഥവാ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച, പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടുകയും അത് വികലമാക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ വേദഗ്രന്ഥങ്ങൾ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച ആശയങ്ങളെ കൃത്യമായി കളങ്കരഹിതമായി അവതരിപ്പിക്കുന്ന, അങ്ങനെ ആ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശവും സത്തയും സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഖുർആൻ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അക്കാര്യമാണ് നമ്മൾ പറയാറുള്ളത്. അതല്ലാതെ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും കൈകളിലുള്ള ഗ്രന്ഥങ്ങൾ അതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു എന്നൊരിക്കലും തന്നെ ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ അത്തരം ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ ഫവൈലുല്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله لوجدوا فيه اختلافا كثيرا هذا من عند الله എന്നാണ്. അഥവാ അവർ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും തുച്ഛമായ വിലക്ക് വേണ്ടി, ലിയസ്തറു ബിഹി സമനൻ ഖലീലൻ, തുച്ഛമായ വിലക്ക് വേണ്ടി, തുച്ഛമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് നാശമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന പല ഗ്രന്ഥങ്ങളും മനുഷ്യരുടെ കൈകളെ കൊണ്ട് രചിക്കപ്പെടുകയും ദൈവികമാണ് എന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ ഒന്നും തന്നെ ദൈവിക ഗ്രന്ഥങ്ങളാണ് എന്നല്ല നമ്മളാരും വിശ്വസിക്കുന്നത്, നമ്മളാരും പറയുന്നതും. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശ്രീധരൻ എന്നാണ്, വെട്ടത്തൂർ നിന്നാണ് വരുന്നത്. എനിക്കുള്ള സംശയം, ഹഖീഖത്ത്, ഒളിയത്ത് എന്നീ മൃഗബലികൾ ഇസ്ലാമിലൊരു ആരാധനാ കർമ്മമാണ് എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ കാരുണ്യത്തിൻ്റെയും അഹിംസയുടെയും അഹിംസയിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഇതെങ്ങനെ നീതീകരിക്കാൻ കഴിയും എന്നാണ് ചോദിച്ചത്. ഹഖീഖത്ത്, ഒളിയത്ത്, മൃഗബലി, ഇതെല്ലാം എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ മതമായി ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയുക എന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എൻ്റെ സുഹൃത്തിൻ്റേത്. ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് എന്നതുപോലെ തന്നെ അത് പ്രായോഗികമായ ആദർശം കൂടിയാണ്. പ്രായോഗികത എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ജീവികളുണ്ട്. ആ ജീവികളെ പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത് തന്നെ പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്നവയായിക്കൊണ്ടാണ്. ആശ്രയിച്ച് നിലനിൽക്കാതെ ജീവികൾക്കൊന്നും നിലനിൽക്കാൻ സാധ്യമല്ല. അഥവാ സാധാരണ ഈ എക്കോളജി പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു തരും എങ്ങനെയാണ് പരസ്പര ആശ്രിതത്വമെന്ന്. ഓരോ ജീവിയും വളരെ ചെറിയ സൂക്ഷ്മ ജീവികൾ, മണ്ണിൽ വ്യത്യസ്ത ജീവികളുടെ ശവശരീരങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞതിൽ നിന്ന് അത് വളമാക്കി തീർക്കുന്ന സൂക്ഷ്മജീവികൾ, വിഘാടകർ എന്നാണ് അതിന് ശാസ്ത്രഭാഷയിൽ പറയുക. ആ സൂക്ഷ്മജീവികൾ വളമാക്കി തീർക്കുന്ന വസ്തുക്കളെ വലിച്ചെടുത്തുകൊണ്ടാണ് സസ്യങ്ങൾ ജീവിക്കുന്നത്. അഥവാ ജന്തുക്കളുടെ ശരീരം ചീഞ്ഞളിയുമ്പോഴാണ് സസ്യങ്ങൾക്ക് അതുവഴി, ജന്തുക്കളുടെയോ ഈ പ്രകൃതിയിലുള്ള മറ്റു വസ്തുക്കളുടെയോ ശരീരം ചീഞ്ഞഴിയുമ്പോഴാണ് സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക. സസ്യങ്ങൾ ജീവനുള്ളവയാണ്. സസ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് സസ്യ ബുക്കുകളായ ജീവികൾ നിലനിൽക്കുന്നത്. സസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ ഒന്നുകിൽ അതിൻ്റെ ഫ്രൂട്ട്സ് തിന്നുന്നു, അതിൻ്റെ ഫലം തിന്നുന്നു, അതല്ലെങ്കിൽ
അതിനെ തന്നെ അതിൻ്റെ ഇല തിന്നുന്നു, അതല്ലെങ്കിൽ കാണ്ടം തിന്നുന്നു. ഇങ്ങനെയെല്ലാം തിന്നുകൊണ്ടാണ് സസ്യബുക്കുകൾ ജീവിക്കുന്നത്. സസ്യബുക്കുകളെ ആശ്രയിച്ചു കൊണ്ടാണ് മാംസബുക്കുകൾ ജീവിക്കുന്നത്. അഥവാ സസ്യബുക്കുകളായ ചെറിയ മൃഗങ്ങളെ, മുയലിനെ പോലെ, മാനിനെ പോലെ, ആടിനെ പോലെ എല്ലാമുള്ള മൃഗങ്ങളെ തിന്നുകൊണ്ടാണ് ഹിംസ്ര ജന്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന കാട്ടിലെല്ലാം ജീവിക്കുന്ന മാംസബുക്കുകൾ ജീവിക്കുന്നത്. സിംഹത്തെപ്പോലെ, പുലിയെപ്പോലെ, കടുവയെപ്പോലെ എല്ലാമുള്ള ജീവികൾ. ഇത് എല്ലാം തന്നെ പരസ്പര ബന്ധിതമാണ്. ഈ ജീവികളിൽ മനുഷ്യരുടെ സ്ഥാനം മിശ്രബുക്കിൻ്റെതാണ്. മിശ്രബുക്ക് എന്ന് പറഞ്ഞാൽ സസ്യത്തെ തിന്നാനും അതേപോലെ തന്നെ മാംസത്തെ കടിക്കാനും മനുഷ്യന് കഴിയും. മനുഷ്യർക്ക്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് ജന്തുക്കളെയും ജീവികളെയും നേർക്കുനേരെ തന്നെ നശിപ്പിക്കേണ്ടി വരാറുണ്ട്. നമുക്കറിയാം, നമ്മളിവിടെ ഈ പ്രോഗ്രാം വെക്കുമ്പോൾ ഇവിടെ പാറ്റ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പാറ്റയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, പാറ്റയെ പിടിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ ചെയ്യും. അതില്ല എങ്കിൽ നമുക്ക് സംസാരിക്കുവാനും പ്രോഗ്രാമിനും ഒന്നും സാധിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. ഇതേപോലെ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ അസുഖമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അസുഖം ഡോക്ടർ പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പലപ്പോഴും അസുഖത്തിൻ്റെ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ചില ആൻറ്റിബയോട്ടിക്സ് ആണ് ആദ്യം എഴുതുക. ആൻറ്റിബയോട്ടിക്സിൻ്റെ പണി എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആൻറ്റിബയോട്ടിക്സ്. ആ ആൻറ്റിബയോട്ടിക്സ് കുടിച്ചാൽ ബാക്ടീരിയ നശിക്കും. ആ ബാക്ടീരിയ നശിക്കുമ്പോൾ മാത്രമേ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജീവിയെയും നശിപ്പിക്കില്ല, ഒരു ജീവിയെയും ഹനിക്കില്ല എന്ന അഹിംസാ സിദ്ധാന്തത്തിന് പ്രായോഗികമായി നിലനിൽക്കാൻ സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, മനുഷ്യന് നന്മക്ക് വേണ്ടി, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി, അത്യാഗ്രഹത്തിന് വേണ്ടിയല്ല, കേവലം അലങ്കാരത്തിന് വേണ്ടിയല്ല, മറ്റു ജീവികളെ ആശ്രയിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനു വേണ്ടി തന്നെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള ജീവികൾ ഈ ഭൂമിയിലുണ്ട്. അഥവാ കന്നുകാലികളാണെങ്കിലും പക്ഷികളാണെങ്കിലുമെല്ലാം ഇത്തരം ജീവികളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ മനുഷ്യരടക്കമുള്ള ഒന്നുകിൽ മിശ്രബുക്കുകളോ അല്ലെങ്കിൽ മാംസബുക്കുകളോ ആയിട്ടുള്ള ജീവികളുടെ നിലനിൽപ്പ് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവയെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി കൊന്ന് തിന്നാവുന്നതാണ്. പക്ഷേ അവിടെയും ഇസ്ലാം നിയമം ഉണ്ടാക്കി, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ മറ്റ് ജീവികളെ കൊല്ലുന്ന സന്ദർഭത്തിൽ ആ ജീവികൾക്ക് വേദന തീരെ അനുഭവിക്കാത്ത രൂപത്തിലുള്ള കൊലപാതകമാണ് നിങ്ങൾ നടത്തേണ്ടത്. ആ വളരെ സൂക്ഷിച്ച് പടച്ചതമ്പുരാന്റെ നാമത്തിൽ നിങ്ങൾ ആ ജീവികളെ ഹിംസിക്കുമ്പോൾ ആ ജീവികൾക്ക് വേദന അനുഭവിക്കാത്ത രൂപത്തിൽ നിങ്ങൾ ഹിംസിക്കുകയും നിങ്ങളുടെ ഭക്ഷണമാക്കി തീർക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാം അവിടെ പഠിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഹിംസയില്ലെങ്കിൽ മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും ലോകത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ 700 കോടിയിലധികം വരുന്ന, ഇപ്പോൾ 800 ചില്ലാനും കോടി വരുന്ന ലോകത്തെ ജനസംഖ്യ, ഇന്ന് നിലനിൽക്കുന്ന ജനസംഖ്യ, ആ ജനസംഖ്യക്ക് മുഴുവൻ ആളുകൾക്കും നിലനിൽക്കണമെങ്കിൽ പോലും ഒരു കാരണവശാലും സസ്യഭക്ഷണം കൊണ്ട് മാത്രമായി നിലനിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രായോഗിക ദർശനമായതുകൊണ്ട് തന്നെ സസ്യത്തെയാണെങ്കിലും ജന്തുവിനെയാണെങ്കിലുമെല്ലാം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു. ആ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ജന്തുക്കളെ, നിങ്ങൾ വളർത്തുന്ന ജന്തുക്കളെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജന്തുക്കളെ നിങ്ങളുടെ ഇച്ഛയുടെ പ്രതീകമായി കരുതി പടച്ചതമ്പുരാന്റെ പ്രീതിക്കു വേണ്ടി ബലിയറുക്കുകയും പാവങ്ങൾക്ക് നൽകുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാമിലെ ഹഖീഖത്തിൻ്റെയും അതേപോലെ തന്നെ ഉലുഹിയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനപരമായ തത്വം. നിങ്ങൾ അറുക്കുന്നത് തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. പക്ഷേ അറുക്കുമ്പോൾ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ അറുക്കുന്ന ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഈ മാംസത്തിന് വേണ്ടിയുള്ള ഈ ഉരുവിനെ, ഈ കന്നുകാലിയെ,
അതിനെ നിങ്ങൾ അറുത്ത് കഴിഞ്ഞാൽ ആ അറുക്കുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടച്ചതമ്പുരാന്റെ നാമത്തിലാവുകയും അതിന് പരമാവധി കുറച്ച് വേദന അനുഭവിക്കുന്ന രൂപത്തിലാവുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന് കൂടി അതിൻ്റെ ഭക്ഷണമെത്തുകയും ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്ത്, നിങ്ങൾ പോറ്റി വളർത്തിയ നിങ്ങളുടെ കന്നുകാലികൾ, ആ കന്നുകാലികളെ പടച്ചവന് വേണ്ടി, പടച്ചവന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ബലിയറുക്കുകയും അതിൻ്റെ മാംസം പാവപ്പെട്ടവന് കൂടി കിട്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ, നിങ്ങളുടെ താല്പര്യങ്ങളെ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ, നിങ്ങളുടെ സമ്പത്തിനെ എല്ലാം തന്നെ പടച്ചവന് സമർപ്പിക്കാൻ സന്നദ്ധമാണ് എന്ന, പടച്ചവന് വേണ്ടി ബലിയെറുക്കാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ കാരുണ്യത്തിന് ഒരിക്കലും എതിരാകുന്നില്ല. കാരുണ്യം, ഡോക്ടർക്ക് കാരുണ്യമുള്ളത് രോഗിയോട് കാരുണ്യമുണ്ട് എന്നതുകൊണ്ട് ബാക്ടീരിയകളെ കൊല്ലാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. രോഗിയോടുള്ള കാരുണ്യം ബാക്ടീരിയകളെ നശിപ്പിക്കുമ്പോഴാണ് ഉണ്ടാവുക. മനുഷ്യനോടുള്ള കാരുണ്യം സ്വാഭാവികമായും മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായ രൂപത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഉണ്ടാവുക. മനുഷ്യർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജന്തുഭക്ഷണം ഉണ്ടായേ തീരൂ. അത് വ്യക്തികൾക്കല്ല, മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത, ആ പ്രായോഗികത ഇസ്ലാം പരിഗണിക്കുകയും ഇസ്ലാം അതനുസരിച്ചുള്ള നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഉപചോദ്യം കൂടിയുണ്ട്. ഈ ചെയ്യുന്ന കർമ്മം അത് വിശദീകരണം തൃപ്തികരമാണ്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന ഈ ആചാരങ്ങൾ കുറച്ച് അധികമായി പോകുന്നില്ല എന്നല്ല എൻ്റെ തോന്നി. ദിവസങ്ങളോളം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് ഈ ആൾക്കാർ എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അറിവിലൊക്കെ കാണപ്പെട്ടിട്ടുണ്ട്. അതാണ് ചോദ്യം. ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ക്രൂരതയല്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണം, ഭക്ഷണ പദാർത്ഥം, നമ്മൾ അത് കഴിക്കാൻ വേണ്ടി എത്ര കാലം ഫ്രിഡ്ജിൽ വെച്ചാലും കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്, നശിപ്പിച്ച് കളിയല്ലല്ലോ. അപ്പം നിങ്ങൾക്കറിയാം, ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പം ഹജ്ജിനോടനുബന്ധിച്ച് ഒരു ഹജ്ജിന് യഥാർത്ഥത്തിൽ 25 കോടിയോളം മനുഷ്യന്മാർ പങ്കെടുക്കും. ഇതിനോടനുബന്ധിച്ച് പലപ്പോഴും 10-15 ലക്ഷത്തോളം മൃഗങ്ങൾ ബലിയെറുക്കപ്പെടും. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു സത്യം, ആ മൃഗബലി കൊണ്ടാണ് എത്തിയോപ്യ പോലെയുള്ള ആളുകൾ, ആ പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു വർഷക്കാലത്തെ പട്ടിണി തീരുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇത് വളരെ സമർത്ഥമായി, അത് അവിടെ നിന്ന് അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ മാംസം വളരെ സമർത്ഥമായി ശീതീകരിക്കുകയും ഫ്രിഡ്ജിലെല്ലാം വെച്ച് ശീതീകരിച്ചിട്ട് കപ്പലുകൾ കണക്കിന് ഇത്തരം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും അവിടെ സൗജന്യമായി വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, സോമാലിയയെ പോലെയുള്ള, എത്തിയോപ്യയെ പോലെയുള്ള മനുഷ്യനാണോ അതല്ല അസ്ഥികൂടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ പത്രങ്ങളിലെല്ലാം കാണാറുള്ള ചിത്രങ്ങളുള്ള മനുഷ്യന്മാർ ഓരോ ഹജ്ജ് കഴിയുമ്പോഴും അവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വരികയാണ്. ഈ ജന്തുക്കളോടുള്ള കാരുണ്യം കൊണ്ട് ഈ പാപപ്പെട്ട മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ? ഇവിടെയാണ് ഇസ്ലാമിലെ ബലി സമ്പ്രദായത്തിൻ്റെ ഏറെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക. ഇത് അനാവശ്യമായി അടുത്ത വീട്ടിൽ ഒരു പാപപ്പെട്ടവൻ ഭക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വന്തം വീട്ടില് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അന്യന്റെ അടുത്ത വീട്ടുകാരന്റെ പ്രയാസം കാണാതിരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഇസ്ലാമിന്റെ ആത്മാവിനെതിരാണ്, യാതൊരു സംശയമില്ല. അടുത്ത വീട്ടുകാരന് ഒരു ഒരു കറിയിൽ നീ ഒരു കറി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിലൊരല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിൽ പോലും അടുത്ത വീട്ടുകാരനെ പരിഗണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അടുത്ത അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവനല്ല മുസ്ലിം എന്നാണ് പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഥവാ അയൽ വീട്ടുകാരന് പ്രയാസമുണ്ടാവുകയും അവന് ആവശ്യമുണ്ടാവുകയും എന്നിട്ടും ഒദിയത്തിൻ്റെ ഭക്ഷണം, ഒദിയത്തിൻ്റെ മാംസം അവർക്ക് നൽകാതെ കാലങ്ങളോളം ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് മൊത്തത്തിൽ ആ ഒരു ഭക്ഷണം എന്നുള്ള നിലക്ക് എത്ര കാലം വെച്ചാലും അതൊരു തെറ്റ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വെക്കാൻ കഴിയുന്നത് കൊണ്ടാണ്
ഞാൻ പറഞ്ഞതുപോലെ സോമാലിയയെ പോലെയുള്ള എത്തിയോപ്യയെ പോലെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഭക്ഷണമായി തീരുകയും അവരുടെ പ്രയാസങ്ങളിൽ ശാന്തിയായി തീരുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. എൻ്റെയും സുഹൃത്തുക്കളുടെയും കൂടെ ഒരു ചോദ്യമാണ്. മനുഷ്യൻ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ പിന്നെ പ്രവർത്തനങ്ങളും ആളുകളെ നന്മയിലേക്കുള്ള ക്ഷണിക്കലും ഒക്കെ അതിൻ്റെ പ്രസക്തി എന്താണെന്നാണ് ചോദ്യം. സിദ്ദീഖിൻ്റെ ചോദ്യം, എന്തിനാ ഈ ഏർപ്പാടെല്ലാം, അല്ല ആദ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന്. എനിക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നിയത് എന്തിനാ സിദ്ദീഖ് നീറ്റെന്ന് പറഞ്ഞത്, അതും രേഖപ്പെടുത്തിയാനല്ലേന്ന്. രേഖപ്പെടുത്തിയത് എന്നത് നമ്മുടെ ഒരു ധാരണ പിശകിൽ നിന്ന് ആരംഭിക്കുന്നതാണ് സത്യത്തിൽ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിനെ നമ്മുടെ അറിവുമായി താരതമ്യം ചെയ്യുന്നു. അങ്ങനെ താരതമ്യം ചെയ്തിട്ട് പടച്ചോൻ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയാൽ ശേഷം വരാനിരിക്കുന്ന നമുക്ക് ഇങ്ങനെയുണ്ടാകുമ്പോൾ ആ രേഖയല്ലേ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇവിടെ അടിസ്ഥാനപരമായുള്ള ഒരു പ്രശ്നം നമുക്ക് അറിവിനെ കുറിച്ചുള്ളൊരു അടിസ്ഥാന സങ്കല്പത്തിന്റെ കുഴപ്പമാണ്. നമുക്ക് എല്ലാവർക്കും വരാറുള്ള കലാഖദറുമായി ബന്ധപ്പെട്ട് എത്ര ഉത്തരം പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമാണ് പലപ്പോഴും കലാഖദർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കലാഖദറിനെ കുറിച്ച് തർക്കിക്കരുതെന്ന്. ഞാൻ തർക്കിച്ചാൽ യുക്തിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മാർഗങ്ങളിൽ പോയി തർക്കിച്ചാൽ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ടാണത്. യഥാർത്ഥത്തിൽ എന്താ സംഭവം? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അറിവ്, നമ്മുടെ അറിവ്, നമ്മുടെ അറിവിൻ്റെ ഒരു സവിശേഷത, നമ്മുടെ അറിവ് കാല നിബദ്ധമാണ്. കാലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മളുടെ അറിവ്, അഥവാ നമ്മുടെ അറിവിന് ഇന്നലെ, ഇന്ന്, നാളെ തുടങ്ങിയ സംഭവങ്ങളുണ്ട്. നമുക്ക് നാളെ ഉണ്ടാകാൻ പോകുന്നത് നാളെ നമ്മുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അറിവിൻ്റെ ഭാഗമാകൂ. നമ്മുടെ അറിവ് തന്നെ അങ്ങനെയുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് കാലനിബദ്ധമല്ല, കാലമില്ല. നേരത്തെ ശേഷം, മുമ്പ് ശേഷം തുടങ്ങിയ പരാമർശങ്ങൾ പോലും അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുമ്പോൾ അത് നമ്മുടെ കാല സങ്കല്പത്തിനാണ് പറയുന്നതെങ്കിൽ അത് അബദ്ധമാണ്. കാരണം അള്ളാഹുവിന് കാലമില്ല. കാലം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പോടനുബന്ധിച്ചുണ്ടായ ഒരു പ്രതിഭാസമാണ്. അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്, പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് കാലമില്ല, അള്ളാഹുവിൻ്റെ അറിവിനും കാലമില്ല. അള്ളാഹുവിൻ്റെ അറിവ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല. നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു. നമ്മുടെ അറിവ്, ഇന്നലെ നമുക്ക് അറിവ് കുറവായിരുന്നു, ഇന്ന് കൂടി, നാളെ അതിനെക്കാട്ടും കൂടി, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല. ഈ അറിവിനെ അള്ളാഹുവിൻ്റെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അറിവിനെ നമ്മുടെ തലച്ചോറുകൊണ്ട് അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ആശയ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ അറിവിനെ നമുക്ക് അപഗ്രഥിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അവിടേക്ക് നമ്മളുടെ തലച്ചോറ് പ്രയോഗിക്കാൻ സന്നദ്ധമാകാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഖദറിനെ കുറിച്ച് തർക്കിക്കരുത് എന്ന്. അതിന് കാരണം പറഞ്ഞല്ല, തർക്കിക്കുന്ന വിഷയം എന്തായിരിക്കും? നമ്മുടെ തലച്ചോറിന് പറ്റുന്ന വിഷയം തർക്കിച്ചിട്ട് കാര്യമുള്ളൂ? ഇത് നമ്മുടെ തലച്ചോറിന് അപ്പുറത്തുള്ള വിഷയമാണ്, അതുകൊണ്ട് തന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല. കാലങ്ങൾ ഒരേപോലെ കാലങ്ങളിലുള്ള വ്യത്യാസം എന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഭാഗമല്ല, അറിവിനങ്ങനെയില്ല എന്നർത്ഥം. അപ്പൊ അത് അതുകൊണ്ട് പഠിച്ചോൻ നേരത്തെ രേഖപ്പെടുത്തി നമുക്കിങ്ങോട്ട് എത്തുമ്പോഴാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഭാഗമാണ് എല്ലാം, അത് നമ്മിൽ വന്നു ഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ എത്തുന്നതുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെ കാലബദ്ധിതമല്ലാത്ത അറിവിനെ മനസ്സിലാക്കുക? അത് പിന്നെ നമുക്ക് പ്രാപഞ്ചികമായി എങ്ങനെ മനസ്സ് പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. അത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് മനസ്സിലാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രം, സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചൂറി എന്ന നക്ഷത്രമാണ്. പ്രോക്സിമ സെഞ്ചൂറിയിലേക്ക് 4.25 പ്രകാശവർഷം ദൂരമുണ്ട്. അതിനർത്ഥം
നാലര കൊല്ലം മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. അഥവാ നാലര കൊല്ലം മുമ്പുള്ള പിന്നെ നാലര കൊല്ലം മുമ്പുള്ള നക്ഷത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആ നക്ഷത്രത്തിലെത്തി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആ നക്ഷത്രത്തിലെത്തിയിട്ട് ഭൂമിയെ നമ്മൾ നിരീക്ഷിക്കുമെങ്കിൽ ഇവിടെ നമ്മൾ ഭൂമിയിൽ കാണുക നാലര കൊല്ലം മുമ്പുള്ള ഭൂമിയാണ്. പ്രോക്സിമ സെഞ്ചുറിയിൽ ഇരുന്നിട്ട് നമ്മൾ ഭൂമിനെ നോക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ചില മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല, നമ്മുടെ ചില മക്കൾ മരിച്ചുപോയ പിന്നെ മരിച്ചുപോയ മക്കളുണ്ടെങ്കിൽ പെൻഡലം മോള് എനിക്ക് പ്രോക്സിമ സെഞ്ചുറിയിൽ ഇരുന്നിട്ട് ഭൂമിയിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും. മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട കുട്ടി. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ സംഭവങ്ങൾ ഒക്കെ വല്ല സ്വാധീനം ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കാണുന്നത് എന്നോ ഉള്ളതാണ്, എത്രയോ കാലം മുമ്പ് നടന്നതാണ്. ഇപ്പൊ അടുത്തൊരു സൂപ്പർ നോവ സ്ഫോടനം ഉണ്ടായി ആകാശത്ത്, പിന്നെ 1500,000,000 പ്രകാശവർഷം ദൂരെയുള്ള ഒരു സൂപ്പർ നോവയാണ് സ്ഫോടനം ഉണ്ടായത്. നക്ഷത്രം സ്ഫോടനം നടത്തുന്നതാണ് സൂപ്പർ നോവ എന്നറിയാം. 1500,000,000 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1500,000,000 കൊല്ലം മുമ്പ് നടന്നതാണ് നമ്മളിപ്പോൾ കണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ ടെലസ്കോപ്പിലൂടെ കണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ രണ്ട് കാലത്താണ്. ഒന്ന് ഭൂതകാലത്തും ഒന്ന് വർത്തമാനകാലത്തും. ഇവിടെ നമ്മൾ വർത്തമാനകാലം, ആകാശം ഭൂതകാലം. ഇത് ഭാവി കാലം കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരേ പോലെയാണ്. നമുക്ക് തന്നെ രണ്ട് കാലങ്ങളിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാലങ്ങളിലും ഉള്ളതാണ് അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ്. അപ്പോൾ ആ അറിവിന് വർദ്ധമാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ രേഖ എന്നത് നമ്മുടെ കോംപ്രിഹെൻഷന്, നമ്മുടെ വിശദീകരണത്തിന് അതീതമാണ്. നമ്മ പരിശുദ്ധ ഖുർആൻ ഈ പിന്നെ സുഹൃത്ത് ചോദിച്ച നമ്മളുടെ ദഅവത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്, ആളുകൾ സത്യം അന്വേഷിക്കേണ്ടതിനെക്കുറിച്ച്, ആളുകൾ കർമ്മം ചെയ്യേണ്ടതിനെ കുറിച്ച് എല്ലാം ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവൻ ചെയ്താൽ അത് അവൻ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് അവൻ കാണും. അപ്പോ ചെയ്യുന്നത് അവനാണ്, അതല്ലാതെ അവന്റെ വേറെ രേഖയുടെ അടിസ്ഥാനത്തിലല്ല അവൻ ബോധപൂർവം ചെയ്യുന്ന കാര്യം. അത് പക്ഷേ അള്ളാഹുവിന്റെ അറിവ്, ആ അറിവിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ അറിവ് എങ്ങനെയുള്ളതാണ് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്കറിയാവുന്ന നമ്മുടെ മേഖല നമ്മൾ മനസ്സിലാക്കുക. അതെന്താന്ന് വെച്ചാൽ ഇത് പിന്നെ അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമുക്ക് രക്ഷയും ശിക്ഷയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷഫീഖ്. എൻ്റെ സംശയം, വിശുദ്ധ ഖുർആനിൽ സൂറ അൽ ബക്കറയിൽ 30 മുതൽ 33 ആയത്ത് വരെയുള്ള ഭാഗത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം മലക്കുകളോട് പറയുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടായിരിക്കെ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, രക്തം ചിന്തുന്ന ഒരു സൃഷ്ടിയെ നീ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മുൻപ് സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു സൃഷ്ടിജാലത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുൻപ് എങ്ങനെയാണ് അത് മലക്കുകൾക്ക് അറിയുന്നത്, മനുഷ്യന്മാരെ കുഴപ്പമുണ്ടാക്കും, ഭൂമിയിൽ രക്തം ചിന്തും എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, ഇങ്ങനെ ഒരു അതിനുശേഷം അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു എന്നല്ലാതെ ഒന്നും അറിയില്ല എന്നുണ്ട്.